ശ്രീ മുഹമ്മദ് ഷാ ഈ കുറ്റപത്രം തന്നെ റദ്ദാക്കണമെന്നതായിരുന്നു പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും ആവശ്യം. ആ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. പൂർണ്ണമായ ഉത്തരവ് ലഭിച്ചിട്ടില്ല. പക്ഷേ എത്രത്തോളം, അതായത് ഈ കുറ്റപത്രം തന്നെ റദ്ദാക്കണം, ഈ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കോടതിയിലേക്ക് പോയിരുന്നത്, അത് തള്ളുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? ഇത് പിന്നെ പി ജയരാജിനെതിരെയും രാജേഷിനെതിരെയും തെളിവുകളില്ല, അവർ ഗൂഢാലോചന നടത്തിയിട്ടില്ല, അവർ കൊലപാതകം നടത്തിയിട്ടില്ല എന്ന വാദമാണ് അവർ കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ പിന്നെ സി ബി ഐയോടൊപ്പം തന്നെ പിന്നെ മരണപ്പെട്ടു പോയ കൊല്ലപ്പെട്ട ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്കയ്ക്ക് വേണ്ടി ആ പിന്നെ അപ്പീർ ചെയ്യാനായിട്ട് കോടതിയിൽ എന്നെ ചുമതലപ്പെടുത്തുകയും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ സാദിഖ് അലി ശാത്തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പി എം ഇസ്ലാം സാഹിബും ഒക്കെ മോണിറ്റർ ചെയ്ത ഒരു മാറ്ററാണ്. ഞങ്ങൾ അതിനകത്ത് എല്ലാ പോസ്റ്റിങ്ങിലും അപ്പീർ ചെയ്യുകയും ശക്തമായ വാദം നടത്തും. ഞങ്ങളുടെ വാദം ഇതാണ്, അതായത് ഈ ജയരാജനെയും രാജേഷിനെയും ആക്രമിച്ചു എന്നതാണുള്ള മോട്ടീവ്, അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ കൊലപാതകമൊക്കെ നടത്തിയിരിക്കുന്നത്, അങ്ങനെ ആക്ഷേപത്തിലാണല്ലോ. എന്നാൽ അതിനുശേഷം ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ, അതായത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തളിപ്പറമ്പിൽ അഡ്മിറ്റ് ആകുമ്പോൾ ജയരാജനോടും രാജേഷിനോടും ഒപ്പം ഉണ്ടായിരുന്ന 4 സി പി എം നേതാക്കൾ, ആ സി പി എം നേതാക്കൾ 2 മണി വരെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. 1.5 മണിയോടുകൂടി ഹോസ്പിറ്റലിന്റെ ഇവരുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, അതായത് ജയരാജൻ തടക്കുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിർദ്ദേശം കൊടുത്ത് രണ്ടാളുകളെ, അതിൽ കൂട്ടത്തിൽ 2 പേരെ ഈ കുറ്റകൃത്യ കൊലപാതകം നടന്ന ഷുക്കൂറിനെ കൊന്ന സ്ഥലത്തേക്ക് അയക്കുകയും ഈ 2 സ്ഥലത്തും ഇവരെ കണ്ട, ഇതിന് സാക്ഷികളുണ്ട്, ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന് സാക്ഷികളുണ്ട് എന്ന് മാത്രമല്ല, അതിന് ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്, സി ഡി ആർ ഡീറ്റെയിൽസ് ഉണ്ട്, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഉണ്ട്, മോട്ടീവ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. മോട്ടീവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്, ഇവരറിയാതെ, അതായത് ജയരാജനും രാജേഷനും, ജയരാജനെ പോലെ ഒരാൾ അറിയാതെ, രാജേഷിനെ പോലെ ഒരാൾ അറിയാതെ അവരിരുന്ന റൂമിലിരുന്ന് ഗൂഢാലോചന നടത്തി കൊലപാതകം നടത്തി എന്നൊക്കെയുള്ളതാണ് ഇവരുടെ ഒരു ആക്ഷേപം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിശക്തമായ ഫൈറ്റ് നിയമ പോരാട്ടം ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവർക്ക് പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കുക എന്നത് ഒരു നിയമപരമായി ഒരു സാമൂഹികമായ റിക്വയർമെന്റ് ആണ്. കാരണം അത്രത്തോളം നികൃഷ്ടമായ കൊലപാതകമായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഇതിന്റെ ട്രയലില് ശിക്ഷ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നിയമ പോരാട്ടത്തിനും ഞങ്ങൾ ഉണ്ടാകും. ശരി, വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് ഷാദി.